AD 26 ടിബേറിയോസ് കൈസറിന്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ യഹൂദിയായിൽ പൊന്തിയോസ് പീലാത്തോസിന്റെ നാടുവാഴി ഭരണകാലത്ത് ഹെറോദേസിനെ യഹൂദിയായിൽ 1/4 ഭാഗത്തിന്റെ അധിപനായും അവന്റെ സഹോദരൻ ഫിലിപ്പോസിനെ ഇത്തൂറിയ ത്രികോണോ ദേശത്തിന്റെ അധിപനായും ലൂസീനിയായെ അബീലിയനിയയിൽ 1/4 ഭാഗത്തിന്റെ അധിപനായും ഹന്നായും കയ്യാഫായും മഹാപുരോഹിതരുമായിരിക്കുമ്പോൾ വിജനപ്രദേശത്ത് വെച്ച് സഖറിയായുടെ പുത്രനായ യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാന് ചുറ്റുമുള്ള സർവഭൂമിയിലുമെത്തി പാപങ്ങളുടെ മോചനത്തിനായി അനുതാപത്തിൻ്റെ മാമോദീസയെ പ്രഘോഷിച്ചു. പീലാത്തോസിനെ സ്വീകരിക്കാൻ ഹെരോദോ രാജാവും റോമൻ പടത്തലവൻ ലൂസിയസും അവന്റെ സൈന്യവും മരുഭൂമിയിലൂടെ നീങ്ങവേ ഹെരോദാ രാജാ പൊന്തിയോസ് പിലാത്തോസ് ഹെരോദാ രാജാ പൊന്തിയോസ് പിലാത്തോസ് ലൂസിയസ് യഹൂദിയ ദേശം വാഴും പൊന്തിയോസ് പിലാത്തോസ് നമ്മുടെ കൊട്ടാരത്തിലേക്ക് ആഗതനാകുന്നു. നാം എങ്ങനെയാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക? എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബലഹീനതകൾ? പറയൂ. മദ്യം അതോ? അറിയില്ല പ്രഭു. ലൂസിയസ്, എന്താണ് അവിടെ ഒരു ജനക്കൂട്ടം? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പേ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിട്ട് കളയുന്നേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയേക്കാൾ വരുവിൻ, സ്നാനപ്പെടുവിൻ. നീ ആര്? എലീശയോ? അല്ല, ഞാൻ എലീശ അല്ല. ലൂസിയസ്, കണ്ണുകളിൽ തീ, വാക്കുകൾക്ക് മൂർച്ച, ഇവനാണോ ക്രിസ്തു? അല്ല പ്രഭു, അവനാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. നീ മിശിഹയാണോ? അല്ല, ഞാൻ മിശിഹ അല്ല. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയപ്പെടുന്നവന്റെ ശബ്ദമാണ്. എനിക്ക് പിന്നാലെ വരുന്നവനാണ് മിശിഹ. മാനവജാതിയുടെ പാപങ്ങൾക്ക് ശിക്ഷയേറ്റുവാങ്ങാൻ മനുഷ്യപുത്രനായി ജന്മമെടുത്തവൻ ഇവനാണ് പ്രഭു. ഇവനെയാണ് വാഴ്ത്തേണ്ടത്. അരുത്, ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തെന്നാൽ ഇങ്ങനെ സർവനീതിയും നാം പൂർത്തിയാക്കേണ്ടതാവുന്നു. നമുക്ക് ഉചിതമതാണ്.
യഹൂദിയ ദേശം, പൊന്തിയോസ് പിലാത്തോസ്, യഹൂദിയ ദേശം. യഹൂദിയായുടെ പുതിയ സ്ഥാനപതി പൊന്തിയോസ് പിലാത്തോസിന് ഈ ഹെരോദ രാജാവിന്റെ ആശംസകൾ. യഹൂദിയയിലേക്ക് സ്വാഗതം. ലൂഷ്യസ് യഹൂദിയയിലെങ്ങും സീസറിന്റെ പ്രതിമയോ ബിംബങ്ങളോ ചിഹ്നങ്ങളോ കണ്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇവയൊന്നും ഇവിടെ സ്ഥാപിച്ചില്ല? യൂതന്മാർക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അവരിത് അംഗീകരിക്കില്ല. ഓ, ഒരു ദൈവം? അവനാണോ വഴിമധ്യേ ഭ്രാന്ത് പറഞ്ഞു നടക്കുന്ന ആ കള്ളപ്രവാചകൻ? ആരാണവൻ? നടുങ്ങുവിൻ പാപികളെ, ആ ദിവസം വരുന്നു. ദൈവം സോദോമും ഗൊമോറായും നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിച്ചു കളയും. വിഗ്രഹാരാധികളെ, നിങ്ങൾ പിഴുതെറിയപ്പെടും. നിങ്ങളുടെ ധീരന്മാരായ പടയാളികളുടെ മേൽ വാൾ വീഴപ്പെടും. ശക്തരായ രാജാക്കന്മാരും രാജസിംഹാസനങ്ങളെയും തൂത്തെറിയാൻ ശക്തനായവൻ വരുന്നു. നിങ്ങൾ കട്ടും കൈയിട്ടുവാരിയും കരം പിരിച്ചും സ്വരുക്കൂട്ടുന്ന നിധികൾ ഉപയോഗശൂന്യമായി പോകും. അമ്പരചുംബികളായ കെട്ടിടങ്ങളും പട്ടണങ്ങളും ചവിട്ടിമെതിക്കപ്പെടും. അവന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നു. ഹേ മൂഢനായ മനുഷ്യ, വിഡ്ഢിത്തം പുലമ്പാതെ കടന്നു പോകൂ. ശലോമി, പാപത്തിന്റെ പുത്രി, എനിക്ക് പിന്നാലെ വരുന്നവന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. പോയി അവനെ കണ്ടെത്ത്. കൊട്ടാരമട്ടുപ്പാവിൽ നിന്നും താഴെ ഇറങ്ങി നിന്റെയും നിന്റെ അമ്മയുടെയും പാപങ്ങളുടെ മോക്ഷത്തിനായി അവന്റെ കാൽക്കൽ കിടന്ന് യാചിക്ക്. എന്ത്, കൊട്ടാരവാതിലിക്കലും കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രഭാഷണങ്ങളോ? ആരാണവൻ? സ്നാപക യോഹന്നാൻ. അവൻ ഉപദ്രവകാരിയല്ല, ഒരു സാധു പ്രവാചകനാണ്. ഇവനോ പ്രവാചകൻ? അവനൊരു യാചകന്റെ ജീർണതയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അവനെ അവഗണിക്കുന്നതാണ് നല്ലത്. അവഗണിക്കാനോ? അങ്ങേക്കെന്താ, ഇവനെ ഭയമാണോ? ഈ പരീക്ഷയെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഹേ ഭിക്ഷക്കാരാ, ഹേ പ്രാസംഗിക, നിന്നെ തന്നെ, ഇതാ നിനക്കുള്ള എന്റെ ഭിക്ഷ. ഇനി നിന്നെ ഈ രാജ്യത്ത് കണ്ടുപോകരുത്. എന്ത്, ഇവനിത്ര അഹങ്കാരമോ? ആരവിടെ? അവനെ പിടിച്ചുകെട്ടി കൊണ്ടുവരിൻ. അവനെ പിടിച്ചുകെട്ടിൻ. നിർദ്ദിൻ, സമാധാനം കൈവടിയരുത്. എന്നോടൊപ്പം വരിക. ഞാൻ വരാം. എന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ എനിക്ക് പിന്നാലെ വരുന്നവൻ അതിശക്തനാണ്. അവനെ തടയാൻ നിങ്ങൾക്കാവില്ല. അത് ഞങ്ങൾ അന്ന് നോക്കിക്കോളാം. നടക്കിൻ. പറയൂ, എന്താണ് നിന്റെ ജോലി? എന്റെ ദൈവമായ കർത്താവിന്റെ ആജ്ഞ ഞാൻ അനുസരിക്കുന്നു. നിന്നെ കണ്ടിട്ട് നിന്റെ ഈ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ജീവിക്കുന്ന ഈ കപടലോകത്തിൽ നിന്നും ഞാനൊരു പ്രതിഫലവും ഇച്ഛിക്കുന്നില്ല. ശരിയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് കപടലോകത്തിലാണ്. നീ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ശലോമി, ഇവിടെ വരിക. ഈ മൃഗീയ മനുഷ്യൻ എന്നെ അവഹേളിച്ചു. അതിനു പകരമായി ഇവനെ തീക്കുണ്ടത്തിന് മുകളിലൂടെ നൃത്തമാടിക്കണം. ഇവനെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, യോഹന്നാൻ സ്നാപകൻ. ഇവൻ പോകുന്നിടത്തൊക്കെയും എന്നെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇവന്റെ നാവ് വേരോടെ പിഴുതു കളയണം. സ്ത്രീയെ, അശുദ്ധിയിൽ നിന്റെ പാനപാത്രം നിറച്ച് മതിയായില്ലേ നിനക്ക്? എന്റെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അഹങ്കാരി, എന്റെ മുൻപിൽ മുട്ടുകുത്തി എന്റെ ദേക്കായി യാചിക്ക്. നീയോ സ്ത്രീ, ആരാണ് അശൂരിന്റെ നേതാവായി നിന്നെ തെരഞ്ഞെടുത്തത്? ഈജിപ്തിന്റെ യുവാക്കളെ നീയാണോ നയിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് അവന്റെ സഹോദരന്റെ കൂടെ കിടക്ക പങ്കിടാൻ ലജ്ജ തോന്നുന്നില്ലേ നിനക്ക്? നിന്റെ ഞരമ്പുകളിൽ ഓടുന്നത് രക്തമോ അതോ വിഷമോ? ഹെരോദ, ഈ മനുഷ്യനെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്നെ ഇത്രമാത്രം അവഹേളിച്ചിട്ടും ഇയാളെ തൊടാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും അല്ലേ? കഷ്ടം, ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് വേണ്ടത്.
ലൂഷ്യസ്, ഇവനെ കൊണ്ടുപോയി തുറങ്കിലടയ്ക്കൂ. കുറച്ച് നാളുകൾക്ക് ശേഷം ഹെരോദാ രാജാവിൻ്റെ ജന്മദിനാഘോഷങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്നു. യഹൂദിയായുടെ അധിപൻ ഹെരോദാവേ, യഹൂദിയായുടെ സ്ഥാനപതി പൊന്തിയോസ് പീലാത്തോസ് അങ്ങേക്ക് ജന്മദിനാശംസകൾ നേരുന്നു. രാജ്ഞി, ഈ സുദിനത്തിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ നീ എന്ത് അത്ഭുതമാണ് ഒരുക്കിയിട്ടുള്ളത്! അങ്ങയുടെ ഈ ജന്മദിനത്തിൽ അങ്ങയെ സന്തോഷിപ്പിക്കാൻ എന്റെ മകൾ ശലോമി ഇപ്പോൾ ഇവിടെ നൃത്തമാടും. ശലോമി, കൊള്ളാം, നൃത്തമാടൂ ശലോമി, നമ്മെ സന്തോഷിപ്പിക്കിൻ. നിന്റെ നൃത്തം നമുക്കിഷ്ടപ്പെട്ടാൽ നീ ചോദിക്കുന്ന എന്തും നിനക്ക് ഞാൻ ഈ സുദിനത്തിൽ നൽകും, എന്റെ രാജ്യത്തിന്റെ പകുതി പോലും.
സലോമി, നീ നമ്മെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഗംഭീരം നിന്റെ നൃത്തം. നാം വാക്കുപാലിക്കുന്നു, ചോദിപ്പിൻ. ഇതിന് പ്രതിഫലമായി നിനക്ക് നാം എന്ത് തരണം? നീ ചോദിക്കുന്നത് എന്തും നിനക്ക് നാം തരും. എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും. ചോദിപ്പിൻ, ചോദിപ്പിൻ സലോമി. അങ്ങ് ഞാൻ ചോദിക്കുന്നത് എന്തും തരുമോ? നമുക്ക് വാക്കൊന്നേ ഉള്ളൂ സലോമി, ചോദിപ്പിൻ. എനിക്ക് ഒരു വെള്ളിത്തളികയിൽ. വെള്ളിത്തളികയിൽ രത്നങ്ങൾ? അല്ല. പവിഴങ്ങളും നിധിശേഖരങ്ങളും? അല്ല. എനിക്ക് ഒരു വെള്ളിത്തളികയിൽ സ്നാപക യോഹന്നാന്റെ തല വേണം. സലോമി, നിനക്ക് മറ്റൊന്നും ചോദിക്കാനില്ലേ? ഒരു പ്രവാചക ശ്രേഷ്ഠന്റെ തല എന്തിനാണ് നിനക്കത്? കുമാരി, നീ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നുവോ? യോഹന്നാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. പോരെങ്കിൽ നാം ഈ രാജ്യത്തെയും നമ്മുടെ പ്രജകളെയും ഭയപ്പെടുന്നു. യോഹന്നാൻ്റെ തലയ്ക്ക് പകരം നിനക്ക് നാം വിലപിടിപ്പുള്ള വജ്രങ്ങളും രത്നങ്ങളും തരാം. ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യങ്ങളായ നിധികൾ മുഴുവനും തരാം. അല്ലെങ്കിൽ എൻ്റെ രാജ്യം മുഴുവനും തരാം. പക്ഷേ നീ ആ പ്രവാചക ശ്രേഷ്ഠന്റെ തല മാത്രം ചോദിക്കരുത്. അങ്ങെന്താണ് ഒരു ഭീരുവിനെ പോലെ സംസാരിക്കുന്നത്? യഹൂദ്യ ഭരിക്കുന്ന മഹാരാജാവ് അങ്ങ് ചെയ്ത സത്യത്തെയും ഈ മഹാസഭയെയും ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് മരുഭൂമിയിൽ കഴിയുന്ന ഒരു ഭ്രാന്തൻ, എന്നെ അധിക്ഷേപിച്ചവൻ, അങ്ങുമായുള്ള എന്റെ ബന്ധത്തെ എതിർത്ത് കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറിയതിന് കൽത്തുറങ്ങിലടച്ച ഒരു കുറ്റവാളിയെ മഹാരാജാവ് ഇത്ര കണ്ട് ഭയന്നാലോ? ഇല്ല, ഇത് എന്നെയും ഈ പണ്ഡിത സമൂഹത്തെയും ഒരുപോലെ അധിക്ഷേപിച്ചതിന് തുല്യമാണ്. ഈ രാജാവിന്റെ വാക്കിന് വിലയില്ല എന്ന് നാളെ ചരിത്രം എഴുതിക്കണോ അങ്ങേക്ക്? ലൂഷ്യസ്, അവൾ ചോദിക്കുന്നത് എന്താണോ അത് കൊടുപ്പിൻ. പ്രഭു, അങ്ങ് ആരൊക്കെയാണെന്ന് ജനങ്ങൾ പറയുന്നു. രാജാവും അത് തന്നെ പറയുന്നു. എന്നിട്ടും അങ്ങയുടെ തല ഛേദിച്ച് ഉടൻ തന്നെ കൊട്ടാരത്തിൽ എത്തിക്കണമെന്നാണ് കൽപ്പന. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ തല ഛേദിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. അഭിസാരികയ്ക്കും നർത്തകിക്കും സമ്മാനം പ്രവാചകന്റെ തല. കൊള്ളാം. കുലം മുടിക്കാൻ പറന്ന സർപ്പസന്തതിക്ക് വെട്ടിയെടുത്ത് തളികയിലാക്കി കൊണ്ടുപോയി കാഴ്ചവെപ്പിൻ. അന്നു നീ ആക്ഷേപിച്ച ആ നാവ് കൊണ്ട് ഇന്ന് നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ? കേൾക്കട്ടെ നിന്റെ ഉപദേശം. നട്ടെല്ലുള്ള സ്ത്രീകളോട് കളിച്ചതിന്റെ ഫലമല്ലേ നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്? അട്ടഹസിക്കുന്നു അഹങ്കാരി, കേട്ടുകൊള്ളുക. ഈ ലോകത്തിന്റെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും വെള്ളത്തിലെ കുമിളുകൾ പോലെ പോയി മറി. പാപത്തിന് പ്രേരണ നൽകിയ നിന്റെ ശരീരം കുഷ്ഠം വ്യാപിച്ച് വ്രണങ്ങൾ നിറഞ്ഞതാകും. രാജാവേ, നിന്റെ സിംഹാസനം ഇളകുന്നു. നർത്തകി, നിന്റെ ആശകൾ കതിരറ്റുപോകും. നന്മ ചെയ്ത് മുന്നേറുക മർത്യ, നന്മ ചെയ്ത് മുന്നേറുക മർത്യ, നന്മ ചെയ്ത് മുന്നേറുക മർത്യ.